മുന്നോട്ട് തന്നെ നമുക്ക് ഇവിടെ അവിടെ ആ ചേർന്ന് കിട്ടുന്നിടം വരെ മുന്നോട്ട് എടുക്കണം. ആളെന്ത് ചെയ്യുന്നു, വീണ്ടും റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ എത്തിയിരിക്കുന്നത്. കണ്ട, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കെല്ലാം പറ്റുന്ന അവസ്ഥ ഇതാണ്. അതാണ് നമുക്ക് നമ്മൾ നോക്കുന്ന സൈഡിലൂടെ നമുക്ക് ചേർന്ന് പോകാൻ പറ്റാതെ വരുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനം പാർക്കിങ്ങിൽ കിടക്കുന്ന ഒരു വാഹനം കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് എങ്ങനെയാണ് നമ്മൾ പുറത്തോട്ടിറക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആ നാല് സൈഡിലും പില്ലറാണ്. ഈ പില്ലറിനിടയിലൂടെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ്, വലിയൊരു വാഹനമാണ്, ഈ വാഹനം എങ്ങനെയാണ് നമ്മൾ തിരിച്ച് എങ്ങനെയാണ് നമ്മൾ പുറത്തിറക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്കും ഇതുപോലെ പില്ലറും കാര്യങ്ങളും ആണ്, വലിയ വണ്ടിയാണ്, കറക്റ്റ് ഗ്യാപ്പേ ഉള്ളൂ, ഒരു വാഹനത്തിനുള്ള ഗ്യാപ്പേ ഉള്ളൂ, കറക്റ്റായിട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഏത് രീതിയിൽ എടുത്താൽ എങ്ങനെ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് പേടി കൂടാതെ എളുപ്പത്തിൽ നമുക്കൊരു വാഹനം തിരിച്ച് നമുക്ക് പുറത്തിറക്കാം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളിപ്പോൾ തന്നെ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിങ്ങിനകത്ത് കിടക്കുന്നിട്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നില്ല, എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക്, കാരണം ഈ ഒരു തൂണിവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ടാണ് പോയത്. ഇപ്പം കണ്ടില്ലേ, ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ഈ സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യുക, ഈ സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ട് അങ്ങോട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ സൈഡ് ചേർത്തുള്ളൂ. ഇതുണ്ടല്ലോ, നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ ഫ്രണ്ട് ഈ ബാക്ക് സൈഡ് ഇവിടോട്ട് ഒതുങ്ങാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ് വരത്തില്ല വണ്ടി. അപ്പം നമുക്ക് ഈ സൈഡ് ചേർന്ന് നമ്മളെ ഫ്രണ്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ ബാക്ക് സൈഡ് ഇവിടെ ചേരത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു പാർക്കിംഗ് കിടക്കുന്ന ഒരു വാഹനം എത്ര വലിയ വാഹനമായതിന് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തൂടെ നമുക്ക് തിരിച്ച് എങ്ങനെയാണ് പുറത്തിറക്കുക എന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കൊണ്ട് തന്നെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് എടുപ്പിക്കാം. ആളിപ്പോൾ രണ്ടോ മൂന്നോ ക്ലാസ്സേ ആയിട്ടുള്ളൂ ആകെ, എന്നാലും ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് എടുപ്പിക്കുന്നത്. നമ്മൾ വാഹനം തിരിപ്പിക്കുന്നതൊക്കെ ആദ്യമാണ്, പുറത്താണ് സാധാരണ വണ്ടി കൊടുത്തത്, ഇവിടെ ആദ്യമായിട്ടാണ് തിരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. പുറത്തിറങ്ങി തന്നെ നമുക്ക് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ആർക്കും എന്ത് ചെയ്യാം, നമുക്ക് വണ്ടി തിരിക്കാം. അപ്പോൾ തിരിക്കേണ്ട വിധങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ടാൽ മനസ്സിലാകും എന്തോരം ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. കണ്ടില്ലേ, ഇത്രയും ഒരു ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ, ഇതെല്ലായിടത്തും ഒരേ ഇതേ ഒരു ഗ്യാപ്പേ ഉള്ളൂ. കണ്ടില്ലേ, എല്ലായിടത്തും ഒരേ ഒരു ഗ്യാപ്പേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ഒരു വാഹനം വലിയ വണ്ടിയാണ്, ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. കാരണം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഈ റൈറ്റ് തിരിച്ചാണ്ട് ഇങ്ങനെ മുന്നോട്ട് എടുക്കുക. മുന്നോട്ടെടുത്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ബാക്ക് സൈഡ് അടുത്തടുത്ത് വരുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ബാക്കിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് തിരിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്ന് എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ വരിക. മുന്നോട്ട് തന്നെ നമുക്ക് ഇവിടെ അവിടെ ആ ചേർന്ന് കിട്ടുന്നിടം വരെ മുന്നോട്ട് എടുക്കണം. ആളെന്ത് ചെയ്യുന്നു, വീണ്ടും റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ എത്തിയിരിക്കുന്നത്. കണ്ട, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കെല്ലാം പറ്റുന്ന അവസ്ഥ ഇതാണ്. അതാണ് നമുക്ക് നമ്മൾ നോക്കുന്ന സൈഡിലൂടെ നമുക്ക് ചേർന്ന് പോകാൻ പറ്റാതെ വരുന്നത്. കണ്ടില്ല, നമുക്ക് അത്രയും ഗ്യാപ്പ് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അത്രയും ഗ്യാപ്പിലെ ഓടിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, റൈറ്റ് സൈഡ് നോക്കിയാൽ ഫ്രണ്ട് നമുക്ക് ആ കുഴി ചെന്ന് ചാടും. അപ്പം നമുക്ക് ഇവിടെ ഒരു കാരണവശാല റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് വരാൻ പാടില്ല. നമ്മൾ നോക്കുന്ന ഏത് മിററിലാണോ ആ സൈഡ് എന്ത് ചെയ്യുക, ചേർത്ത് കൊണ്ടുപോയാലേ നമുക്ക് റൈറ്റിലോട്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് ഫുൾ ഓടിയുമ്പോഴേ നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഈ സൈഡ് സെൻറ്ററിന് അപ്പുറത്തോട്ട് പോകാതെ ചേർന്ന് നിൽക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ സെൻറ്ററിൻ്റെ ആണ്ട, സെൻറ്റർ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നത്, ആ റൈറ്റ് സൈഡിലോട്ട് ഫ്രണ്ട് പോകുന്നത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളപ്പോൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യണം, ചേർത്ത് നമ്മൾ റിവേഴ്സ് പോവുക. അപ്പോൾ ഈ രീതിയിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് ഒടിഞ്ഞ് കയറിപ്പോകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് അവിടെ ചെന്ന് നമുക്ക് ആ സൈഡിൽ ചെന്ന് കുത്തും. കാരണം നമുക്ക് അവിടെ ആ കുഴി ചെന്ന് ചാടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചാൽ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഒടിവിന് തന്നെ, അതെ, ഈ ലെഫ്റ്റിലൂടെ ഈ ഒടിവിന് തന്നെ നേരെ മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നതിന് ശേഷം, ഈ മുന്നോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, കുറേ മുന്നോട്ട് വരിക. കുറച്ചുകൂടെ മുന്നോട്ട് വന്നതിന് ശേഷം രണ്ട് ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക, കയറി വരുന്നതിന് ശേഷം അത് വന്നതിന് ശേഷം ഫുള്ള് നമ്മൾ റൈറ്റ് ഓടിക്കുക. റൈറ്റ് ഓടിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ എടുക്കുക. കണ്ട, മുന്നോട്ട് തന്നെ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കി കണ്ടോ, നമ്മുടെ ചേർന്ന് വരുന്ന കണ്ടോ, ഇങ്ങനെ നമുക്ക് ചേർന്ന് കിട്ടണം. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നിർത്തിയാലും എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഒടിഞ്ഞ് കിട്ടത്തില്ല. കാരണം അവിടെ ഗ്യാപ്പാണ്, ഗ്യാപ്പ് കാരണം നമുക്ക് ബാക്കിലോട്ട് ഇവിടെ നമുക്ക് ഇപ്പം ഫുള്ള് നമ്മൾ റൈറ്റ് ലെഫ്റ്റിലോട്ട് ഓടിച്ചെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, ഈ ഫ്രണ്ട് ചെന്ന് ഈ സൈഡിൽ ചെന്ന് മുട്ടും. അപ്പോൾ കണ്ട, കണ്ടില്ലേ, ആൾ തിരിക്കുന്ന റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ആ ഒരു ഒടിവിന് തന്നെയാണ് ബാക്കിലോട്ട് പോകുന്നത്. കണ്ടില്ലേ, ആ ഒരു ഒടിവിന് തന്നെ കയറിപ്പോകുന്നുണ്ട്. അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഒടിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് കണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്, ആ കുഴിയിൽ ചെന്ന് വീഴാനുള്ള ചാൻസ്. അപ്പോൾ അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഈ സൈഡ് ചേർന്ന് മുന്നോട്ട് വന്ന്, മുന്നോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഫുള്ള് നമ്മൾ റൈറ്റിലോട്ട് ഓടിക്കുക. റൈറ്റിലോട്ട് ഓടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ എടുക്കണം, എന്നാലേ ബാക്കി നമുക്ക് ചേർന്ന് വരത്തുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നതിന് ശേഷം കണ്ടോ, ചേർന്ന് ചേർന്ന് വരുന്നതുണ്ടോ,
പക്ഷെ ആളത് എന്ത് ചെയ്യുന്നുണ്ട്, പകുതി എടുക്കുന്നുള്ളൂ. കാരണം കുറച്ചുകൂടെ മുമ്പോട്ട് വന്നാലേ എന്തുള്ള സ്വല്പം കൂടെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിട്ടത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിട്ടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ തൂണിൻ്റെ അവിടം വരെ മൂല വരെയും നമുക്ക് ആ ചേർന്ന് പോയാൽ മതി. എന്നാലേ നമുക്ക് അവിടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് ഒടിച്ചാലും റൈ സൈഡ് ആ അങ്ങ് എൻഡിലോട്ട് ചെന്ന് മുട്ടാതെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് വരുന്നപ്പം ആ സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യുക, ആ സൈഡ് തന്നെ വന്നിട്ട് ഈ ഫുള്ള് റൈറ്റ് ഒടിക്കുക. റൈറ്റ് ഒടിച്ചിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് എടുക്കണം. അപ്പം മുന്നോട്ട് പോരെ, മുന്നോട്ട് പോരെന്ന് പറഞ്ഞാൽ ആ മിററിന് അതോടെ ലെഫ്റ്റ് സൈഡിലെ മിററിന് അതോടെ തന്നെ നോക്കുക, അവിടെ അടുക്കുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ. മുന്നോട്ട് പോരെ, അവിടെ അടുത്തില്ലേ, അടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് കത്തേ. ഇപ്പം അടുത്തില്ലേ, ഇപ്പം എങ്ങോട്ടാ സ്റ്റിയറിംഗ് ഒടിഞ്ഞ് കിടക്കുന്നത്, അങ്ങോട്ട്. ഇപ്പം ഇനി ബാക്കി റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ആ ആ രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് നിവർത്തിയില്ല, എങ്ങോട്ട് പോകും. ഇപ്പം നമ്മൾ സ്റ്റിയറിംഗ് വീലിപ്പം ഒടിഞ്ഞ് കിടക്കുന്നത് എങ്ങോട്ടാണ്, റൈറ്റിലേക്കാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇനിയും ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഇങ്ങോട്ട് പോരണമെന്നുണ്ടെങ്കിൽ ഈ വീല് എങ്ങനെ കടന്നാൽ നമുക്ക് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് അടുക്കുമോ. ആ ഓക്കെ, ആക്കിയാൽ മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് വണ്ടി പോരത്തുള്ളൂ, മനസ്സിലായി. ഈ മിറർ കൂടെ തന്നെ നോക്കി ബാക്കിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ചേരാൻ ഇനിയിപ്പം നമുക്ക് ഈ മിററിനകത്ത് എത്രയും ഗ്യാപ്പുണ്ടോ അത്രയും പോ ചെല്ലുന്നതിനനുസരിച്ച് ഇറങ്ങുന്നതിനനുസരിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് ചേർത്ത് കൊടുക്കുക, കുറച്ച് കുറച്ച് ചേരാനുള്ളത് അത്രയും ചേർത്ത് ചേർത്ത് കൊടുക്കുക. അത്രയും ചേർന്ന് കഴിയുമ്പോൾ അത്ര അത്രയും എത്രയാണോ ഓടിച്ചത് അത്രയും നിവർത്തി കൊടുക്കണം. ചേർന്ന് കഴിയുമ്പോൾ എത്രയും എത്രയാണോ ഓടിച്ച് ചേർത്തത് അത്രയും നിവർത്തി കൊടുത്തേ. ആ ആ ഒരു ലെവലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ അത്രയാണോ ഓടിച്ചത് അത്ര നേരെയാക്കി, അത്ര നേരെയാക്കി വീണ്ടും എന്ത് ചെയ്യുക, ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ നേരെ ബാക്കിലേക്ക് പോവാം. അപ്പോഴും കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് ഒടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഒടിഞ്ഞു പോകും. അവിടെ ഇറങ്ങുന്നതിനനുസരിച്ച് ആ മൂല വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചേർത്ത് ചേർത്ത് വീണ്ടും കൊടുക്കുക, മനസ്സിലായേ. അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിട്ട് ആ ബാക്ക് വീലിൻ്റെ ഫ്രണ്ട് ആയി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുക, വീണ്ടും അങ്ങോട്ട് ചേർത്ത് ഫുള്ള് ഒടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് അങ്ങോട്ട് കയറത്തുള്ളൂ. ആ മൂല വരുമ്പോൾ എന്ത് അങ്ങോട്ട് ഓടിക്കട്ടെ, ആ ഫുള്ളൊടി, ഫുള്ള് ഒടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. ഇത് കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ കയറി ആ മൂല വന്നു കഴിയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും. കണ്ടില്ലേ, കണ്ടോ, അവിടെ കറക്റ്റായിട്ട്. എന്നാലും എന്ത് ചെയ്യത്തില്ല, അവിടെ ഇറങ്ങിപ്പോകും തോറും അവിടെ വൈഡായി പോകത്തുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് വരുള്ളൂ. കണ്ടോ, നമുക്കിപ്പോൾ ഈ ഒരു ഗ്യാപ്പിനകത്തോട്ടാണ് വരേണ്ടത്. കണ്ടോ, അപ്പോൾ അത്രയും നമ്മൾ അത്രയും ചേർന്ന് വന്നിട്ട് പോലും നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചതുരത്തിൽ കിട്ടാതെ സർക്കിൾ രീതിയിലാണ് വരുന്നത്. കണ്ടോ, എന്നാലും എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഗ്യാപ്പിലായിട്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടും എല്ലാം കറക്റ്റായിട്ട് ഇറങ്ങി. കണ്ടില്ലേ, കറക്റ്റായിട്ട് വരത്തുള്ളൂ. കണ്ടോ, കയറി നമുക്ക് ബാക്കിലോട്ട് കുറച്ച് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫ്രണ്ടിലോട്ട് പോകത്തുള്ള സ്പേസിന് അത്രയും കൂടെ ബാക്കിലോട്ട് എടുക്കുക. ബൈക്കിലോട്ട് വന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നുണ്ട് അത്രയും അത്രയും സ്പേസ്. എന്താ ബൈക്കിലോട്ട് എത്ര എടുക്കാമോ അത്രയും നമ്മൾ ബൈക്കിലോട്ട് എടുക്കുക. ബൈക്കിലോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് കണ്ടില്ലേ, നമുക്കിപ്പം ഇപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് പോരാനുള്ള ഗ്യാപ്പായി. ഗ്യാപ്പായതിന് ശേഷം എന്തുകൊണ്ട് വണ്ടി ഇപ്പം എങ്ങോട്ടാണ് കിടക്കുന്നത്, അങ്ങോട്ടാണ് കിടക്കണേ. നമ്മുടെ വീൽ എങ്ങോട്ടാണ് കിടക്കണേ, അങ്ങോട്ടാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് വരേണ്ടത്, ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എങ്ങോട്ട് നോക്കണം, ആദ്യം നമ്മൾ വണ്ടി പോകുന്നിടത്തോട്ടല്ല നോക്കണം, നമ്മുടെ കണ്ണ് ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങോട്ട് കണ്ണ് ആദ്യം കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ മുന്നോട്ട് എടുക്കുക. നമ്മുടെ നോട്ടം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ട് വണ്ടി വരത്തുള്ളൂ. അപ്പം നമ്മുടെ നോട്ടം നമ്മുടെ അവിടുത്തെ ആ ഫിത്തിയിലോട്ടാണ് നോട്ടം പോകുന്നത്. എന്ത് ചെയ്യും, വണ്ടി പോയി കാണാച്ചാലും നമുക്ക് ഫുള്ള് റൈറ്റ് തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇത്രയും വരണ്ട അതുകൊണ്ട് ഫുള്ള് റൈറ്റിലോട്ട് തിരിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി ഈ ഒരു ഗ്യാപ്പിനകത്തോട്ട് കയറത്തുള്ളൂ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നോട്ടം വന്ന് ഇപ്പം ഈ ഒരു ഗ്യാപ്പിനകത്തോട്ട് നോക്കി നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ തന്നെ നോക്കുക. നേരെ തന്നെ നോക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, കാരണം നമ്മൾ റൈറ്റോട്ട് ഒടിച്ച് കിടക്കാണ്ട് അങ്ങോട്ട് നോക്കി വണ്ടി റൈറ്റോട്ട് വരുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്താ ചെയ്യും, വണ്ടി അങ്ങോട്ട് ആ സൈഡിലോട്ട് ചെന്ന് മുട്ടും. അപ്പം നമുക്ക് നേരെ നോക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നേരെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഉണ്ടല്ലേ, ഇപ്പോൾ ഈ ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്പേസിനകത്ത് തന്നെ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാം. ഇത് മനസ്സിലായപ്പോൾ ഇപ്പം എങ്ങനെ എന്താ ചെയ്തേ, ഇപ്പം എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് കയറിട്ട് ആ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് എങ്ങോട്ട് ഓടിക്കണം, റൈറ്റോട്ട് ഓടിച്ചിട്ട് പിന്നെന്ത് ചെയ്യണം,
ഫുള്ളോടിച്ച് റൈറ്റോട്ട് എടുത്ത് മുന്നോട്ട് എടുത്തതിന് ശേഷം എന്നാലും എന്ത് ചെയ്യുന്നില്ല, ലെഫ്റ്റ് സൈഡ് അവിടെ ചേർത്തുള്ളൂ. ചേർന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒടിവിനെ തന്നെയാണ് റിവേഴ്സ് എടുക്കുന്നത്. ആ റൈറ്റിലോട്ടുള്ള ഒടിവിനെ തന്നെയാണ് ബാക്കിലോട്ട് എടുക്കണേ. അല്ല, അപ്പം നമുക്ക് ഇതുവരെ കിട്ടായിരുന്നു എന്തുകൊണ്ടോ നേരെയാക്കാനുണ്ട്. അപ്പം നമുക്ക് ആ സൈഡ് ചേർന്ന് കിട്ടുമ്പോൾ നേരെ ആക്കിയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ സൈഡ് ചേർന്ന് വരത്തുള്ളൂ. നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് പിന്നെ ആ ഒടിവിനെ ബാക്കിലോട്ട് എടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ എന്ത് ചെയ്യുന്നത്, റാ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെന്ന് മുന്നോട്ടും ബാക്കിലോട്ട് മുന്നോട്ടും ബാക്കിലോട്ടും മുന്നോട്ടും ബാക്കിലോട്ടും ആയിക്കൊണ്ടിരുന്നു നമുക്ക്. അപ്പം നമുക്ക് കിട്ടേണ്ട സൈസ് ആ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീല് നേരെ ആക്കിയാൽ എന്ത് ചെയ്യുള്ളൂ, ആ സൈഡ് ചേർന്ന് വരത്തുള്ളൂ. അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ചെന്ന് ഈ കുഴിയിലോട്ട് ചെന്ന് വീഴും, മനസ്സിലായോ? അപ്പം നമ്മൾ ഏത് മിററിലാണോ നോക്കുന്നത്, ആ മിററിൽ തന്നെ നോക്കി ആ സൈഡ് ചേരാൻ എത്രയുണ്ടോ അത്രയും ചേർത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ രീതി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് എന്നല്ല, എവിടെ നമുക്ക് ഒരു പാർക്കിങ്ങിൽ കിടക്കുന്ന വണ്ടി നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. വലിയ വണ്ടിയിൽ നിന്നോ ചെറിയ വണ്ടിയിൽ നിന്നോ ഒന്നും ഉണ്ടോ ഇല്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് നോക്കി തിരിക്കേണ്ട, നമ്മൾ ഏത് സൈഡിലോട്ട് ചേർക്കണോ ആ സൈഡിലോട്ട് ചേർത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് വണ്ടി ഇറക്കാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്പേസ് കുറവാണ്, ഈ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ഒടിഞ്ഞ് വരത്തുള്ളൂ. അതിനുള്ള സ്പേസ് അല്ല ഉള്ളത് ഇവിടെ, വലിയ സ്പേസ് ഉണ്ടോ ഇല്ല. അപ്പം നമ്മൾ ആ രീതി തന്നെ ചെയ്താൽ ഏത് വണ്ടിയും നമുക്ക് വലിയ വണ്ടിയെന്നോ ചെറിയ വണ്ടിയെന്നോ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു വണ്ടി കറക്റ്റായിട്ട് തിരിക്കേണ്ട, നമ്മൾ ഏത് സൈഡ് നോക്കി എടുക്കുന്നു ആ സൈഡിലെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെ ആ മിററിൽ തന്നെ നോക്കി നമ്മൾ ആ സൈഡിൽ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് തിരിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു വണ്ടി കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോകത്തേ ഉള്ളൂ, അതിനുള്ള ഇതേ ഉള്ളൂ, സ്പേസ് വേണ്ട, കറക്റ്റ് ഇതിനകത്ത് കൂടെ പോകാനുള്ളതുള്ളൂ. അപ്പം ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മൾ തിരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.